ഹായ്, ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. എപ്പോഴും യാത്രയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. രണ്ട് മൂന്ന് മാസമായി വീട്ടിൽ പോയിട്ട്. എൻ്റെ വീട് ചേർത്തല അർത്തുങ്കലാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അർത്തുങ്കൽ പള്ളിയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോയാലോ? എന്നാ പിന്നെ എന്താ, പോവാൻ റെഡി. സമയം 10:30 ആയി. അപ്പോൾ ശരി. ഇവിടെയൊക്കെ വണ്ടി തിരിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഗേറ്റ് അടക്കട്ടെ കേട്ടോ. ഇതിപ്പോ ചളിക്കവട്ടം ജംഗ്ഷനിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വഴിയാണ്. ഇതിപ്പോ നമ്മള് ബൈപ്പാസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗോൾഡ് സൂക്ക് കേട്ടോ. ഇത് കാണുന്നതാണ് ഗോൾഡ് സൂക്ക് മാൾ. വൈറ്റിലേര് രണ്ട് ഇവിടെ ഗോൾഡ് സൂക്കുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ ഓബ്രോൺ മാൾ. പിന്നെ ഇവിടെ ഐഡിയ മാൾ. അതുപോലെ വൈറ്റിലെ ജംഗ്ഷനിൽ ബ്ലോക്ക് തന്നെയാണ്, മെട്രോയുടെ പണി. അതുപോലെ തന്നെ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ബ്ലോക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ വണ്ടിയിൽ നിറയെ തണ്ണിമത്തനാണ്. മെട്രോയുടെ തൂണ് ഈ വലിപ്പത്തിലായി. വർക്കൊരുവിധം കയറി കയറി വരുന്നു. മെട്രോയുടെ വർക്കിനൊപ്പം തന്നെ നമ്മളുടെ ഓവർബ്രിഡ്ജിന്റെ വർക്കും നടക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെട്രോയുടെ ഒരു തൂണാണെങ്കിൽ നമുക്ക് ഒരുവിധം ഹൈറ്റിൽ കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്പീഡായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഡെക്കാത്തലോൺ. ഇവിടെ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കുറേ സ്പോർട്സ് ഐറ്റംസ് സാധനങ്ങളൊക്കെ നമുക്ക് വളരെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വൈറ്റില് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാക്കും. 1 കിലോമീറ്റർ ആയിട്ടില്ല. അതേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഡെക്കാത്തലോണിലേക്ക്. ഇതാണ് ടയോട്ടയുടെ ഷോറൂം. ഇത് ഏതാ സ്ഥലം? ലേക് ഷോർ ഹോസ്പിറ്റൽ. ആ ലേക് ഷോർ ഹോസ്പിറ്റലാണിത്. നല്ല പൂമരങ്ങളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഇത് ഇവിടെ ഇത് പനങ്ങാടാണ്. ഇവിടെ ആൾക്കാർക്ക് ട്രാഫിക് കൂടുതലായതുകൊണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവമൊക്കെ പുതുതായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ചെല്ലുന്നത് ഫിഷറീസ് കോളേജാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ്. വലിയ ബിൽഡിങ്ങും വലിയ കോമ്പൗണ്ടും ആണ്. അപ്പോൾ ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ്. മീൻ കുഞ്ഞുങ്ങളെ വരെ നമുക്ക് ഇവിടെ കിട്ടും. അതെ അതെ, അത് ചില സമയങ്ങളിൽ വിളിച്ചു ചോദിച്ചു വന്നാൽ നല്ല സൈസ് നല്ല മത്സ്യങ്ങളെ എല്ലാത്തിനെയും നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടാങ്ക് ഉണ്ടാക്കിയ നമുക്ക് ഈ മീനിനെ വളർത്ത് ആവശ്യത്തിന് മീനെ പിടിച്ചെടുക്കാം. ഇതിന്റെ രണ്ട് സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഗവൺമെന്റിന്റെ ഒത്തിരി പേര് ഇവിടെ കാണുന്നതാണ് കണ്ടൽ കാടുകൾ. ഇവിടെയൊക്കെ കണ്ടൽ കാടുകളൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വിശാലമായിട്ട് പിടിച്ച് കാണിച്ചു തരാം. കാണുന്നത് ടോൾ പ്ലാസയാണ്. അവിടെ നമ്മൾ കാശ് കൊടുത്താൽ മാത്രമേ നമ്മളെ കടത്തി വിടുകയുള്ളൂ. അതെ, കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതിൽ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൈസ കൊടുക്കാൻ ഒരാൾക്ക് മടിയായിട്ട് ഇടി വരെ കണ്ടതാണ്. ഈ തവണ ഇടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവതരിപ്പിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടി ഞാൻ കുറച്ചങ്ങ് റെക്കോർഡ് ചെയ്തു. നല്ല രസമായിരുന്നു എന്ന് പറയണ്ട. പക്ഷേ അത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് വീടുള്ളവർക്ക് അത് പൈസ കൊടുത്ത് പോകുക എന്നുള്ളൊരു വലിയ വിഷമമുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അവരുടെ കയ്യിൽ പ്രൂഫോ ഐഡിയോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ ഇല്ലായിരിക്കും. പക്ഷെ അയാൾ എന്തോ എടുത്ത് കാണിച്ചു. എന്നിട്ട് ഇവർ സമ്മതിച്ചില്ല. ഇവർ ഫൈറ്റ് ചെയ്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കുന്തും തള്ളുമൊക്കെ ആയി. പിന്നെ എന്തോ അയാൾ പൈസ കൊടുത്ത് തന്നെ പോയി. അതൊരു കഷ്ടമുള്ള കാര്യമാണല്ലേ.
50 രൂപയാണ് കൊടുക്കാൻ പോകുന്നത്. അവര് മിക്കവാറും 40 രൂപ എടുത്തിട്ട് 10 രൂപ തിരിച്ചു തരും. റിട്ടേൺ കൂടിയാണല്ലേ നമുക്ക്? അതെ അതെ, നമുക്ക് നോക്കാം എത്ര തരും. നല്ലോ തരുവാന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് ബാലൻസ് പൈസ കിട്ടി. ഇവര് പിന്നെയും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടോ 45 രൂപയായി. 2 സൈഡ് 5 രൂപ നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അരൂർ പാലത്തിലേക്ക് കയറി കയറാൻ പോവുകയാണ്. ഇത് അരൂർ പാലം, ഇതാണ് നമ്മുടെ അരൂർ പാലം. ചുങ്കത്തിന്റെ പരസ്യങ്ങളാണ് നാട് നീളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഴവിൽ മനോരമയുടെ ഓഫീസ് കാണാം. കാണുന്നുണ്ട് മോനെ. സ്റ്റെഫിനെ അവിടെ നിന്ന് കാണുന്നില്ലെന്ന് വെച്ചാൽ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ഒക്കത്തിനെ ഇന്ന് കുടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണ. ഓ അങ്ങനെ അല്ലേ, പുഴ കാണാനായിട്ട്. ഇതാണ് മഴവിൽ മനോരമയുടെ ഓഫീസ്. അതിന്റെ ബോർഡുകളൊക്കെ ദേ കാണുന്ന മൂന്നെണ്ണം നീല കുയിൽ കാണുന്നതാണ്. മഴവിൽ മനോരമ എന്നൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ഇവിടെ കാണാൻ വലിയ ക്ലിയർ അല്ല. ആ അത് ഈ കാണുന്നത് അവിടെ കാണുന്നതാണ് കേട്ടോ. ആ എൻട്രൻസ് എനിക്ക് തോന്നുന്നു അപ്പുറേ കൂടി എങ്ങോട്ടോ ആണ്. എന്നാ ഞങ്ങൾ അങ്ങനെ അരൂര് സിഗ്നലിലേക്ക് പ്രവേശിക്കുന്നു. സിഗ്നൽ ഓക്കെ ആണ്, കടന്നു പോകുന്നു. ലെഫ്റ്റ് സൈഡിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ വിശേഷങ്ങൾ ഈവനിങ്ങിൽ തിരിച്ചു വരുമ്പോൾ കാണിക്കാം. പറ്റിയാ കാണിക്കാം അല്ലേ. തിരിച്ചു വരുമ്പോ മിക്കവാറും ടയേർഡായിട്ടുണ്ടാവും. ജാനകി അമ്മയ്ക്കൊക്കെ പാട്ട് പാടാവൂ, ആരെയും പാട്ട് പാടാം. സ്റ്റെഫിൻ അറിയാവുന്ന പാട്ട് സ്റ്റെഫിനും പാടാം. അതാണ് തുര തുര തുരവൂർന്നറിയാവുന്ന അവൻ പാടി. നമ്മള് മറ്റു യാതൊന്നും കരുതേണ്ട കാര്യമില്ല, അത് അവന്റെ പാട്ട്. ഇതാണ് സെന്റ് ജോസഫ് സ്കൂൾ പട്ടക്കാട്. നമ്മൾ ചേർത്തലയോട് അടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കാർത്യാനി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇത്തിരി ഐസ്ക്രീം വാങ്ങിക്കണം. ഇതാണ് കാർത്യാനി ഹോട്ടൽ. ഇതിപ്പോൾ മാടയ്ക്കലാണ്, ഇവിടെ പെരുന്നാൾ എന്തോന്ന് പള്ളിയിൽ. ഔസേ പിതാവിൻ്റെ പെരുന്നാൾ എന്തോന്ന്. ഇത് മാടയ്ക്കൽ, ചേർത്തല മാടയ്ക്കലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, റോഡ് ക്ലിയർ പോവാം. ശ്രീനാരായണ ഗുരുവിൻ്റെ, ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. പണ്ട് അർത്തുങ്കന്ന് ചേർത്തലയ്ക്ക് ബസ്സിൽ പോകുമ്പോൾ ചേർത്തല അടുത്തു നിന്ന് മനസ്സിലാകണം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി കാണുമ്പോഴാണ്. അല്ലെങ്കിൽ വലിയ പിടുത്തമൊന്നും ഇല്ല, പണ്ട് കൊച്ചാരുന്നപ്പോഴുള്ള കാര്യമാണ്. വയസ്സൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര യാത്ര ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഇതാണ് ഞങ്ങളുടെ തൈക്കൽ പാലം. ചെറിയ വലിയ പാലമൊന്നും അല്ല, ചെറിയ പാലമാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ നാട് വളരെ വലുതാണ് അല്ലേ. ഇതാണ് ഞങ്ങളുടെ ആൽമരം. ആലായാൽ തറ വീണം, അടുത്തൊരമ്പലം വീണം. പഴം കഴിക്കേ.
തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഈദിൻ്റെ അകത്തുള്ള തിയേറ്ററിൽ വല്ലപ്പോഴും സിനിമ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണമെന്നോ, അല്ലാതെ നമ്മൾ സിനിമയ്ക്കൊന്നും പോകാറില്ല. അങ്ങനെ അങ്ങനെ ഇവിടെ വന്ന് ശാലിനി എൻ്റെ കൂട്ടുകാരി ആ സിനിമ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചത്. കാണിച്ച് സിനിമയൊക്കെ കണ്ട് കരഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഓർമ്മയുണ്ട് ഇപ്പോഴും. സങ്കടമുള്ള സിനിമയായിരുന്നു ഇത് കണ്ടോ. അടുത്ത ആല് നമ്മൾ കണ്ടില്ല, ഇനി ഒരു ആലും ഒരു അമ്പലവുമാണ് ഇവിടെ കാണുന്നത്. ഇത് പരുത്തിയമ്പള്ളി എന്ന് പറയും. പരുത്തിയമ്പള്ളി പരുത്തിയമ്പള്ളി എന്ന് പറഞ്ഞാലും അമ്പലമാണല്ലേ അവിടെ. ഇവിടെ പരുത്തിയമ്പള്ളി എനിക്കൊന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അതുപോലെ മുസ്ലിംസും എല്ലാവരും ആ സ്ഥലത്ത് കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ കൊച്ചി താമസിക്കുന്നത് അതുപോലെ തന്നെയാണ്, എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. അല്ല അർത്തുങ്കിലൊക്കെ അങ്ങനെ കുറവാണ്, കൂടുതലും ക്രിസ്ത്യൻസാണ്. കാര്യം അത് പള്ളിയാണല്ലോ കൂടുതലും ഉള്ളത്. ഇവിടെ ചമ്പക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്, അത് ഞാൻ കാണിക്കാം. നല്ല മരങ്ങളൊക്കെ ഉണ്ടല്ലേ, കാണാൻ നല്ല രസം. കുറെ നാൾ കഴിഞ്ഞ് എനിക്ക് വയസ്സായിട്ടൊക്കെ ഇരിക്കുമ്പോ ഇതൊക്കെ കാണാം. എന്റെ മകൻ കൊണ്ടുപോയാലല്ലേ എന്റെ വീട്ടിൽ പിന്നെ കാണാൻ പറ്റുള്ളൂ. വീടും നാടും ഒക്കെ കാണണമെങ്കിൽ അല്ലേ. അയ്യോ വീട്ടിൽ കൊണ്ട് നാക്കണ്ട, അവനാ അതിനേക്കാളും ബുദ്ധിമാനാ. അപ്പൊ വീട്ടിൽ കൊണ്ട് നാക്കിയേക്കാന്ന് പറയാ. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം, ചേർത്തല വടക്കുമുറി. അത് തിരിച്ചു വരുമ്പോ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പൊ ശരിക്കും കിട്ടിയില്ല കേട്ടോ, അത് ഫുള്ള് കിട്ടിയില്ല കേട്ടോ. നമ്മള് ചമ്പക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണിത്. കോഴിവളം ഇവിടെ കിട്ടും, അങ്ങനെ എല്ലാത്തരം വളങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ ഇവിടുത്തെ മണ്ണൊന്നും നമ്മുടെ അങ്കമാലിലെ മണ്ണ് പോലെയല്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് കൃഷിയൊന്നും പറ്റുന്ന മണ്ണല്ല. എന്നാലും കുഴപ്പമില്ല, അമ്മ വീട്ടിലും വാഴയൊക്കെ വെച്ച് കൊലപ്പിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്റ്റീഫൻ പറയും വാഴയൊന്നും വലുതായിട്ട് അവിടെ വളരില്ല എന്നൊക്കെ പറയും. എന്നാലും ഇതാണ് ഞങ്ങളുടെ കുരിശുപള്ളി. കുരിശുപള്ളി ഇപ്പൊ കാണത്തില്ല കേട്ടോ, ഞാൻ പിന്നെ കാണിക്കാം. ഇതാണ് ഞങ്ങള് പണ്ട് കോളേജിലൊക്കെ പോകുമ്പോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ടൊക്കെയാണ് പോണത്. പിന്നെ എൻ്റെ വീട്ടിലേക്കുള്ള വളവാണ്, എൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാറ് വന്നത് ഞാൻ കണ്ടുപോലുമില്ല. US സ്വപ്ന ഇവിടെ കുറെ തയ്യൽ പഠിപ്പിക്കൽ അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരുടെ വീടാണ്. വലിയപ്പം പോണുണ്ട്, കുറെ ശീമക്കൊന്നയൊക്കെ നിപ്പുണ്ട്. ഇതൊക്കെ നല്ല പച്ചില വളമാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇത്തിരി വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമുണ്ട്. വീട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് വളവ്. അവിടെയൊക്കെ വലിയ വലിയ കല്ലുകളും കാര്യങ്ങളും അവിടെ വീടുകളൊക്കെ പുതുതായിട്ട് പണിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തെ സ്ഥലത്ത് വീട് പണി നടക്കുകയാണ്. അതാണ് അവിടെ കാണുന്നത്. നീല കളറിൻ്റെ ഷീറ്റ് കാണുന്നില്ലേ, അത് അത് വേണ്ട. അത് കണ്ടോ ചെമ്പരത്തി, ഇത് ചെമ്പരത്തി തടിക്കഷ്ണം നോക്കിക്കോ, അവിടെ ഒരു തടിക്കഷ്ണം കിടപ്പുണ്ട്. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാ മക്കൾക്കും ജനിച്ചു വളർന്ന വീടൊരു സ്വർഗമാണല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്, ജസ്റ്റ് വീട്ടിലൊക്കെ കയറി